പ്രകാശ് വിവരങ്ങൾക്ക്. തൃശൂർ പുത്തൂർ വില്ലേജ് ഓഫീസർ കൈഞ്ഞരമ്പ് മുറിച്ചു. ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ വൈകിയതിനെതിരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഘരാവോ ചെയ്യുന്നതിനിടെയാണ് സംഭവം. സുബി വിശ്വനാഥൻ ചേരുന്നു. സുബി, എന്താണ് അവിടെ സംഭവിച്ചത്? അല്പം മുമ്പാണ് സംഭവം ഉണ്ടായത്. പുത്തൂർ വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ കൈഞ്ഞരമ്പ് മുറിച്ചത്. ലൈഫ് മിഷൻ പദ്ധതിക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ഓഫീസിലും ഈ പരാതി എത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഇപ്പോൾ ഖരാവോ ചെയ്തത്. നേരത്തെ തഹസിൽദാരുടെ ഉൾപ്പെടെ വാക്കാലുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഓൺലൈൻ തകരാറായതുമൂലം ലൈഫ് മിഷൻ പദ്ധതിക്ക് വിവരങ്ങൾ നൽകുന്നത് വൈകിപ്പിക്കരുത്, ഈ വിവരങ്ങൾ കൈകൊണ്ട് എഴുതി നൽകണം എന്ന് തഹസിൽദാരുടെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം വില്ലേജ് ഓഫീസർക്ക് അനുസരിച്ചിരുന്നില്ല. മറ്റ് വില്ലേജ് ഓഫീസുകളിലെല്ലാം തന്നെ ഈ കൈകൊണ്ട് എഴുതി നൽകിയിരുന്നു. ഈ ഇതിനെതിരെയാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഖരാവോ ചെയ്തത്. തുടർന്ന് ഈ ഖരാവോ ചെയ്തതിനു ശേഷം ഒല്ലൂർ പോലീസ് ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യത്തിൽ മധ്യസ്ഥ ചർച്ചകളും നടക്കുന്നുണ്ടായിരുന്നു. ഈ മധ്യസ്ഥ ചർച്ചകൾക്കിടയിലാണ് വില്ലേജ് ഓഫീസർ കൈഞ്ഞരമ്പ് മുറിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? എന്തെങ്കിലും കേസ് എടുക്കുകയോ മറ്റെന്തെങ്കിലും അന്വേഷണത്തിന് സാധ്യതയുണ്ടോ? നിലവിൽ ഇപ്പോൾ ആരുടെ പേരിലും കേസ് ചാർജ് ചെയ്തിട്ടില്ല. പോലീസിന്റെ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ ചർച്ചയ്ക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനി വില്ലേജ് ഓഫീസറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കൗൺസിലും ഉൾപ്പെടെയുള്ളവരാണ് ഖരാവോ ചെയ്തിരുന്നത്. ഈ ഖരാവോ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് എത്തി കാര്യങ്ങൾ ഒരു മധ്യസ്ഥ ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് സർട്ടിഫിക്കറ്റ് നൽകിയതുമായിട്ട് നേരത്തെ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ പഞ്ചായത്തിലൊക്കെ പ്രശ്നം നിലനിന്നിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു മധ്യസ്ഥ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർക്ക് നേരെ നിരവധി നാട്ടുകാർ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരാതിയെ തുടർന്ന്, അതായത് ലൈഫ് മിഷൻ പദ്ധതിക്ക് സർട്ടിഫിക്കറ്റും വിവരങ്ങളും നൽകുന്നത് ഓൺലൈൻ വഴിയാണ്. ഈ ഓൺലൈൻ വഴി നടക്കാത്ത ഒരു സാഹചര്യം അല്പ ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തഹസിൽദാർ വില്ലേജ് ഓഫീസർ ഈ വിവരങ്ങൾ കൈകൊണ്ട് എഴുതി നൽകണം എന്ന് വാക്കാൽ ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ മറ്റ് പഞ്ചായത്തുകളിലെല്ലാം തന്നെ ഇങ്ങനെ കൈകൊണ്ട് വില്ലേജ് ഓഫീസർമാർ എഴുതി നൽകിയിരുന്നു. എന്നാൽ പുത്തൂർ വില്ലേജ് ഓഫീസർ ഇതിന് തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതിയുമായി ചെന്നത്. ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഖരാവോ നടന്നത്. ഈ ഖരാവോ നടന്നതിനെ തുടർന്ന് മധ്യസ്ഥ പോലീസിന്റേത് ഉൾപ്പെടെയുള്ള മധ്യസ്ഥ ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസർ കൈഞ്ഞരമ്പ് മുറിച്ചിരിക്കുന്നത്. ഇവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശരി, നന്ദി സുവി വിവരങ്ങൾക്ക്. ഇടവേള.